ന്യൂബോൺ ബേബിക്ക് ഫീഡ് ചെയ്യുമ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഫീഡിംഗ് പില്ലോ. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബിയുടെ സൈസ് കുറവായാലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് പെയിനൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആദ്യ 3 മാസങ്ങളിൽ ഇത് വെച്ച് പാല് കൊടുക്കാനായിട്ട് വളരെ കംഫർട്ടബിളാണ്. കുഞ്ഞിനും നമുക്കും വളരെ കംഫർട്ടബിളാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാം. ഫീഡിംഗ് പീരീഡിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായ മറ്റൊരു പ്രോഡക്റ്റാണ് ഈ നഴ്സിംഗ് കവറ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയാലും ഗസ്റ്റുകളൊക്കെ ഒരുപാട് കാണാൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ നഴ്സിംഗ് കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തു പോകായാലും നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും സുഖമായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ സ്ട്രെച്ച് ചെയ്യണ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാനും നമുക്ക് കുഞ്ഞിനെ വാച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യും. ഈ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഇതുപോലെയുള്ള ഫീഡിംഗ് നൈറ്റീസ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫീഡ് ചെയ്യാനായിട്ട് സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല ആകർഷകമായ രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും. പക്ഷേ സൈഡിൽ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് സിബ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ സാധിക്കും. ഫീഡിങ് ചെയ്യുന്ന പീരീഡിലും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ഈ പാഡുകൾ, ഡിസ്പോസിബിൾ ഡ്രസ് പാഡുകൾ. ഇത് നമുക്ക് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ഡ്രസ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ നമ്മൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ ലീക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഡ്രസ്സിന് പുറമേക്കൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നല്ല സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും യൂസ് ആൻഡ് ത്രോ പ്രോഡക്റ്റ് ആണ് ഇത്. നല്ല കംഫർട്ടബിളാണ് ഇത്. ന്യൂബോൺ ബേബീസ് ഉള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ന്യൂബോൺ ബേബിയെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയ്ക്കധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള ടബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ സിറ്റുവേഷന്. ഇത് കുഞ്ഞിനെ കറക്റ്റായിട്ട് കിടത്തി വളരെ ഈസി ആയിട്ട് കുളിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇങ്ങനത്തെ ടബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ ഡയപ്പർ ബാഗ് നമുക്ക് എല്ലാവർക്കും തന്നെ കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി കുഞ്ഞിൻ്റേതായ സാധനങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ തീർച്ചയായും ഒരു ഡയപ്പർ ബാഗ് വളരെ അത്യാവശ്യമാണ്. ഈ ഡയപ്പർ ബാഗ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ക്ലോത്തിൻ്റെ മെറ്റീരിയലായിരിക്കുകയാണ് കൂടുതൽ നല്ലത്. കാരണം അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ക്ലോത്ത് ഡയപ്പർ ബാഗുകൾ യൂസ് ചെയ്യാം. ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നിപ്പിൾ ക്രാക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഈ സമയത്ത് ഫീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ നിപ്പിൾ ബട്ടർ ക്രീം വളരെ ഹെൽപ്ഫുള്ളാണ്, നല്ല എഫക്റ്റീവാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പും യൂസ് ചെയ്യാവുന്നതാണ് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട്. പമ്പും നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായ ഒന്നാണ് ഇത്. ഫസ്റ്റ് ടൈമിൽ ഫീഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ ഫീഡ് ചെയ്യാനും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ മറക്കാതെ വാങ്ങേണ്ട ഒന്നാണ് നൈറ്റ് ലൈറ്റുകൾ. നൈറ്റ് ലൈറ്റ് എന്തായാലും ഒരു കുഞ്ഞുണ്ടായിരിക്കുമ്പോൾ അത്യാവശ്യമാണ്. നമ്മൾ രാത്രി ടൈമിൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ ഫേസ് കാണാൻ, എപ്പോഴും കുഞ്ഞിനെ വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു നൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതെന്തായാലും ഡെലിവറിക്ക് മുമ്പ് തന്നെ ആയിട്ട് എല്ലാവരും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നെയിൽ ക്ലിപ്പ് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. നല്ല തരം നല്ല ബ്രാൻഡഡ് നെയിൽ ക്ലിപ്പ് തന്നെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ കൂടുതൽ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള നെയിൽ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിൽ മാഗ്നിഫൈ ലെൻസ് കൂടെ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നഖം വെട്ടാനായിട്ട് സാധിക്കും. ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ബ്രഷ് കൂടെ നിങ്ങൾ വാങ്ങി വെക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുഞ്ഞിൻ്റെ ഹെയർ ഇങ്ങനെ ചീകി കൊടുക്കാം. ഒരു തുള്ളി വെളിച്ചെണ്ണ, അത് ശുദ്ധമായ വെളിച്ചെണ്ണ നെറുകിൽ ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചീകി കൊടുക്കുകയാണെങ്കിൽ ക്രമേണ കുഞ്ഞിന് നല്ല രീതിയിൽ തിക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക. ഈ പ്രോഡക്റ്റ്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങാം.